ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വാലന്റൈൻ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഈ വീഡിയോ കാണുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു കുപ്പി വൈറ്റ് അക്രലിക് പെയിൻറ്റ് കൊടുത്തിട്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ളത് രണ്ട് ഹാർട്ട് ഷേപ്സ് ആണ്. അത് ഞാനിവിടെ സാധാ നോർമൽ എ ഫോർ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് രണ്ട് ഹാർട്ട് ഷേപ്സും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ബോട്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടാണ് കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ടിഷ്യൂ ഒട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ മിക്സ് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുക. അതിനുശേഷം വീണ്ടും ഈ ടിഷ്യൂയുടെ മുകളിലേക്ക് ഈ മിക്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ലെയർ ടിഷ്യൂവെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം എങ്കിൽ മാത്രമേ ഇതുപോലൊരു ഫിനിഷിംഗ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ കുപ്പിയെ നമുക്കൊന്ന് കളർഫുൾ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രിംസൺ കളറാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു അട്രാക്റ്റീവ് കളറാണ് കേട്ടോ. അപ്പോൾ ഈ കളർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ കുപ്പിയുടെ ലുക്കൊക്കെ ഒന്ന് മാറി വരും. നമുക്ക് വേഗം കുപ്പീനെ കളറാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുപ്പീനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കുപ്പീനെ നോക്കൂ, അടിപൊളിയല്ലേ. ഇനി കുറച്ച് കലാപരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സിൽവർ കളർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഹാർട്ട് ഷേപ്പിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് വീഡിയോയിൽ അത്ര കാണുന്നില്ല, പക്ഷെ നല്ല ഷൈനി ലുക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സിൽവർ പേപ്പർ വെച്ചിട്ട് ഇവിടെ താഴെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്സും റൗണ്ട്സും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി ആ സിൽവർ പേപ്പർ വെച്ചിട്ട്. അത് ഞാൻ ഈ കുപ്പീൻ്റെ ബാക്കി സ്ഥലത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഹാർട്ട് ഷേപ്സ് മാത്രം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ കുറച്ച് റൗണ്ട് ഷേപ്സ് ഈ താഴെ ഭാഗത്തും കട്ട് ചെയ്ത് വെച്ച ഹാർട്ട് ഷേപ്സ് ഞാൻ കുപ്പിയുടെ മോൾ ഭാഗത്തുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേഗം നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി കുപ്പിയുടെ മോൾ ഭാഗത്ത് ഇതുപോലൊരു ത്രെഡ് വെച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ പരിപാടി ചെയ്ത് കഴിയുമ്പോഴും കുപ്പിയുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരും. കുറച്ച് സിൽവർ പേപ്പർ കൊണ്ട് ആ മോൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ കുപ്പിയുടെ പാർട്സൊന്നും അവിടെ കാണാത്ത രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹാർട്ട് ഷേപ്പിലേക്ക് ഞാൻ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഒരു മാർക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ മാർക്കറോട് എഴുതിയിട്ട് എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ബ്ലാക്ക് അക്രലിക് പെയിൻറ് എടുത്തിട്ട് നമ്മൾ സീറോ സൈസ് ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഒന്ന് ലുക്കായിട്ടില്ലേ. ഓക്കെ, ഇനി അടുത്ത ഹാർട്ടിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഐ ലവ് യു എന്നാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഇതൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. നല്ല ഷൈനി ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് കുപ്പിയാണ്. എങ്ങനെയുണ്ട് കാണാൻ, അടിപൊളിയല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.